ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പ്രത്യേകമായ ഒരു സബ്ജക്റ്റാണ് പറയണേ. നമ്മുടെ ഈ മനുഷ്യൻ്റെ ശരീരം അതീവമായിട്ടുള്ള സംവേദനശേഷിയുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ വരെ മുൻകൂട്ടി കാണാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. നമുക്കൊക്കെ ഇത് വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരിക്കും. ഈ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഈ മാംസപേശികളിലെ ചലനങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നവയാണെന്നാണ് പറയുക. മനുഷ്യർക്കതിൽ ഒരു നിയന്ത്രണവുമില്ല. എന്നാൽ ഈ മാംസപേശികളിലെ തുടിപ്പുകൾ നമ്മുടെ ഭാവി പറയും എന്നാണ് സാമുദ്രിക ശാസ്ത്രപരമായിട്ട് പറയപ്പെടുന്നത്. സ്ത്രീകൾക്ക് ഇടതുവശം തുടിക്കുന്നതും പുരുഷന്മാർക്ക് വലതുവശം തുടിക്കുന്നതും പൊതുവേ ശുഭസൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പുരുഷൻ്റെ ഇടതുവശം തുടിച്ചാൽ ഭാവിയിൽ അയാൾക്ക് എന്തെങ്കിലും വിഷമതകൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുക. എന്നാൽ അതേപോലെ അയാളുടെ വലതുഭാഗമാണ് തുടിച്ചതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷവാർത്ത കേൾക്കാനിടയുണ്ടാകും എന്ന് ശാസ്ത്രം പറയും. ശിരസാണ് തുടിക്കുന്നതെങ്കിൽ വസ്തു ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുക. ഒരു വ്യക്തിയുടെ നെറ്റിയാണ് ഇത്തരത്തിൽ തുടിക്കുന്നതെങ്കിൽ അവർക്ക് ശാരീരിക സുഖം ലഭിക്കുമെന്നും സ്ഥാനലബ്ധിയൊക്കെ കിട്ടുമെന്നും പറയാം. നെറ്റിക്ക് ഇരുവശവും തുടിച്ചാൽ ധനലാഭം ഉണ്ടാകുമെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അവരുടെ ശരീരത്തിൻ്റെ ഇടതുഭാഗം തുടിച്ചാൽ സന്തോഷവും വലതുഭാഗം തുടിച്ചാൽ സങ്കടകരമായ അവസ്ഥയും സംജാതമാകുന്നതായിട്ടാണ് പറയുക. ഒരാളുടെ രണ്ട് കവളും ഒരുമിച്ചങ്ങ് തുടിക്കുകയാണെന്ന് വെച്ചാലോ, അപ്പോൾ ധനലാഭം ധാരാളമായിട്ടുണ്ടാകും എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. ചുണ്ടുകളാണ് തുടിക്കുന്നതെങ്കിൽ പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ നമുക്കുണ്ടാകുമെന്നും വലത്തെ തോള് തുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്കില്ലാത്ത ധനം ലഭിക്കുമെന്നും പറയണം. അതുപോലെ തന്നെ ഇടത്തെ തോള് തുടിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഏർപ്പെട്ട കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ വിജയം കൈവരിക്കുമെന്ന് പറയാം. എന്നാൽ രണ്ട് തോളുകളും ഒരുമിച്ചാണ് തുടിക്കുന്നതെങ്കിൽ ആരെങ്കിലുമായിട്ട് വഴക്കിടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഉള്ളം കൈയാണ് തുടിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് എന്തോ വലിയ പ്രശ്നത്തിൽ അകപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ലക്ഷണമായിട്ട് കരുതാം. വിരലുകളാണ് തുടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് പറയുക. പുരുഷന്മാർക്ക് ഇടത്തെ കൈമുട്ട് തുടിച്ചാൽ ആരെങ്കിലുമായിട്ട് ഭാവിയിൽ വഴക്കിടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഈ വലതുഭാഗത്തെ കൈമുട്ടാണ് നമുക്ക് തുടിച്ചതെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് അന്തസ്സും നിലയും വിലയും വർദ്ധിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കാം. മുതുകാണ് തുടിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കൊരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നാണ്. സ്ത്രീകളുടെ വലത്തെ തുളഭാഗം തുടിച്ചാൽ അത് അപമാനം സഹിക്കേണ്ടി വരുമെന്നാണ് പറയുക. ഇടത്തെ തുടിയിലെ തുടിപ്പ് ധനലാഭത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയണം. സ്ത്രീകളുടെ വലത്തെ പാദത്തിൻ്റെ അടിവശം തുടിച്ചാൽ സമൂഹത്തിൽ അപമാനം നേരിടേണ്ടി വരുന്നു. ഇടത്തെ പാദത്തിൻ്റെ അടിവശം തുടിച്ചാൽ സമീപ ഭാവിയിൽ ഒരു ദീർഘയാത്ര നടത്താനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും കരുതണം. രണ്ട് പുരിയങ്ങൾക്ക് നടുവിലായിട്ടാണ് തുടിപ്പുണ്ടായാൽ അതിൽ നിന്ന് ഉടനെ തന്നെ നിങ്ങൾക്ക് വളരെ സുഖകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുമെന്നാണ് പറയേണ്ടത്. കൂടാതെ നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് അവിടെ എല്ലാ രീതിയിലും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുമെന്നും മനസ്സിലാക്കണം. കഴുത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള തുടിപ്പ് നല്ല സൂചനയായിട്ടാണ് പറയപ്പെടുക. ഇത് ഒരാൾക്ക് സന്തോഷവും ആദരവും സമാധാനവും കൊണ്ടുവരും. ഇനി ഒരു വ്യക്തിയുടെ മുതുകിൻ്റെ നടുവിലായിട്ട് തുടിപ്പുണ്ടായാൽ ഭാവിയിൽ വലിയ തോതിലുള്ള ധനലാഭം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് പറയപ്പെടുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ കണ്ണുകൾ തുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു വലിയ നിമിത്തമായിട്ടാണ് ഈ കണ്ണ് തുടിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറയാറ്. നിമിത്തശാസ്ത്രത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കണ്ണു തുടിക്കുന്നതുകൊണ്ടുള്ള ഫലം സ്ത്രീകളിലും പുരുഷന്മാരിലും തികച്ചും വ്യത്യസ്തമായിട്ടാണ് പറയപ്പെടുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്തേതായിട്ടാണ് നമ്മുടെ ഈ കണ്ണിൻ്റെ തുടിപ്പുകൾ നമ്മളോട് സംവദിക്കുന്നത്.
വരാനിരിക്കുന്ന ചില ലക്ഷണങ്ങളെ സൂചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കണ്ണുകളുടെ തുടിപ്പ്. നിങ്ങളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ തുടിക്കുന്നത് ധാരാളം വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇന്ത്യയിലെ പുരാതന കാലം മുതൽക്കേ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിന്നിരുന്നുവെന്നും അത്തരത്തിലുള്ള നിമിത്തങ്ങളിൽ പെടുന്ന ഒന്നാണ് ഈ വിഭാവവും. ഇന്ത്യൻ വേദ ജ്യോതിഷമനുസരിച്ച് ഈ കണ്ണ് തുടിക്കുന്നത് നിങ്ങളുടെ ഭാവി പ്രവചിക്കാനുള്ള ഒരു അടിത്തറയായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുക. ഈ പ്രവചനം ലിംഗഭേദവും കണ്ണിൻ്റെ ദിശയും തമ്മിൽ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. വലത്ത് കണ്ണ് അല്ലെങ്കിൽ ഇടത് കണ്ണ് തുടിക്കുന്നത് വ്യത്യസ്തമായ ഫലങ്ങളെയാണ് പറയുന്നത്. സ്ത്രീകളിൽ ഇടത് കണ്ണ് തുടിക്കുന്നത് നല്ലതായിട്ടാണ് കണക്കാക്കുക, വലത് കണ്ണ് തുടിക്കുന്നത് വളരെ ദോഷമായിട്ടും പറയപ്പെടും. എന്നാൽ പുരുഷന്മാരിൽ ഇത് നേർ വിപരീതമായിട്ടാണ്. വലത് കണ്ണ് തുടിക്കുന്നതാണ് പുരുഷന്മാർക്ക് നല്ലത്, ഇടത് കണ്ണ് തുടിക്കുന്നത് വളരെ ദോഷകരവുമായിരിക്കും. ഇടത് വലത് ഭാഗത്തെ ഓരോ അവയവത്തിനും നിമിത്ത ശാസ്ത്രത്തിൽ പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് പറയുന്നത്. കണ്ണ് തുടിക്കുന്നത് ധനം ലഭിക്കുന്നതിൻ്റെ സൂചനയെന്നാണ് നിമിത്ത ശാസ്ത്രം പറയുന്നത്. സ്ത്രീകളിൽ ഇടത്തെ കണ്ണിൻ്റെ തടം തുടിക്കുന്നത് പ്രണയസാഫല്യം ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്നതായിട്ട് പറയുന്നു. എന്നാൽ വലത്തെ കണ്ണ് നിരന്തരമായിട്ട് തുടിച്ചുകൊണ്ടിരുന്നാൽ ദുഃഖം വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പറയപ്പെടുന്നത്. പുരുഷന്മാരിൽ വലത്തെ കണ്ണ് തുടിക്കുന്നത് ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു പുരുഷൻ്റെ വലത് കണ്ണ് തുടിക്കുന്നത് ശുഭകരമാണെന്നാണ് പറയപ്പെടുക. തൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വാർത്തകളൊക്കെ കേൾക്കാനുള്ള സാഹചര്യം ഈ വലത് കണ്ണ് തുടിക്കുന്നതിൽ കൂടി ഉണ്ടാകും. വലം കണ്ണ് തുടിക്കുന്നത് നല്ല ഭാഗ്യവും നല്ല ഭാവിയും കൈവരുത്തുമെന്ന് പറഞ്ഞു. എന്നാൽ പുരുഷന്മാരുടെ ഇടത് കണ്ണ് തുടിക്കുന്നത് ദുസൂചനയായിട്ട് വേണം കരുതാനായിട്ട്. പല പ്രശ്നങ്ങളും വഴിയേ വരുമെന്നും നമുക്ക് വിശ്വസിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലത് കണ്ണ് തുടിക്കുന്ന ഒരു മോശ ശകുനമാണ്. അവരുടെ കരിയറിനെക്കുറിച്ച് ചില മോശം വാർത്തകളൊക്കെ അവർ കേൾക്കാനിട വരും. അവരുടെ ജീവിതത്തിലെ എല്ലാത്തരം പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കാനുള്ള സാധ്യതയും അതിൽ കൂടി ഉണ്ടാകും. വലത്തെ കണ്ണ് നിരന്തരമായി തുടിക്കുന്നത് ദുഃഖം വരാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സ്ത്രീകളുടെ ഇടത്തെ കണ്ണ് തുടിച്ചാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളും വന്നു ചേരാനുള്ള ഇടയുണ്ടാകും. ചില സംസ്കാരങ്ങളിൽ വലത് കണ്ണ് തുടിക്കുന്നത് മരണത്തിന് കാരണമാകുമെന്നും പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു അടുത്ത ബന്ധുവിൻ്റെ വിയോഗം സൂചിപ്പിക്കാനായിട്ട് വലത് കണ്ണ് തുടിക്കുന്നു എന്നാണ് പറയപ്പെടുക. വലത് കണ്ണ് തുടിക്കുന്നത് ആ വ്യക്തി ആരെങ്കിലും പ്രശംസിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചില നല്ല വാർത്തകൾ ലഭിച്ചേക്കാമെന്നോ വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടുമുട്ടാൻ പോകുന്നത് സൂചിപ്പിക്കാനും വലത് കണ്ണ് തുടിക്കുന്നു എന്നാണ് പറയപ്പെടുക. സമയത്തെയും അനുസരിച്ചിരിക്കുന്നു കണ്ണു തുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ. രാവിലെ 6 മുതൽ വൈകുന്നേരം 5 വരെ സമയത്ത് വലം കണ്ണ് തുടിച്ചാൽ ആ വ്യക്തിക്ക് ആരുടെയെങ്കിലും ക്ഷണം ലഭിക്കാനിടയുണ്ടെന്നും അതിന് ഒരു യാത്ര പോകേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറയേണ്ടതായിട്ട് വരും. എന്നാൽ വൈകിട്ട് 5 മണി മുതൽ രാവിലെ 6 മണി വരെയാണെങ്കിൽ ഒരു വലിയ ദുരന്തം തന്നെ സംഭവിക്കാനുള്ള ഇടയുണ്ടെന്നുമാണ് ഈ നിമിത്ത ശാസ്ത്രത്തിൽ പറയുന്നത്. ഇതൊക്കെ ഒരു നിമിത്ത ശാസ്ത്രത്തിലെ നിമിത്തങ്ങൾ വെച്ചുള്ള ഫലപ്രവചനമാണ്. അപ്പോൾ ഇതിനകത്ത് പലർക്കും ഇതിനകത്ത് ഒരു വിശ്വാസവും അനുഭവങ്ങളും ഉണ്ടായതായിട്ട് നമുക്കറിയാം. ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ സൂചനകളാണ്. നേരത്തെ നമ്മൾ ശകുനത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. പല ശകുനങ്ങളുടെയും അനുഭവങ്ങൾ എനിക്ക് തന്നെ വളരെ അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്ന് ആ ശകുനത്തെക്കുറിച്ചൊരു വീഡിയോ ഇടാനുണ്ടായ കാരണം. അതുപോലെ തന്നെയാണ് ഈ നിമിത്തങ്ങളെക്കുറിച്ച്, ഈ കണ്ണിൻ്റെയും ശരീരഭാഗങ്ങളുടെയൊക്കെ തുടിപ്പുകളെക്കുറിച്ചുള്ള ഒരു ലക്ഷണം ഇടണം എന്നെനിക്ക് തോന്നിയത്. കാര്യം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ ആൾക്കാർക്കും വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കമൻറ്റ് ബോക്സിൽ കൂടി ഇപ്പം ജാതക സംബന്ധമായിട്ടുള്ള വിവരങ്ങൾക്കൊന്നും നമുക്ക് ജാതകം നോക്കി പറയേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ചിന്തിച്ച് പറയേണ്ട വിഷയമാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് വളരെയധികം ചിന്തിച്ച് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. പെട്ടെന്ന് നമ്മളൊരു ഡേറ്റ് ഓഫ് ബർത്തും സമയവും നോക്കിയിട്ട് ഈസിയായിട്ട് അത് ചെയ്തു എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അത് വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കിയിട്ട് മാത്രമേ നമുക്ക് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അത്തരം കമൻറ്റുകൾക്കൊക്കെ ഞാൻ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പ്രശ്നം വെക്കുന്നതിന് നിങ്ങൾ ബുക്ക് ചെയ്ത് ടൈം എടുത്ത് തന്നെ പ്രശ്നം വെക്കണം.
പിന്നെ അല്ലാതെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് അറിയാനുള്ള കാര്യങ്ങൾക്ക് രാവിലെ 10 മുതൽ 11 മണി വരെയുള്ള സമയത്തിനകത്തെ ഈ ഫോണിലേക്ക് വിളിക്കാൻ പാടുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയത്ത് ഒത്തിരി കൺസൾട്ടേഷൻസ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ബിസി ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വിളിച്ചാൽ മതി, ആ സമയത്ത് വിളിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് പറഞ്ഞു തരാനായിട്ട് കഴിയുകയും ചെയ്യും. ഒത്തിരി വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്ത് തന്നെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.